എല്ലാവർക്കും ഒരിക്കൽ കൂടി മാമാൻ്റെ രുചി കൂടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മേഗി കൊണ്ടുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ്. സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല രുചിയുള്ളൊരു സ്നാക്സാണ് ഫിംഗർ മാഗി എന്ന് പറയും. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഞാനിവിടെ ഇരുത്തിരിക്കുന്നത് രണ്ട് മേഗിന് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് വേവിക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാഗി പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാഗി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി മാഗി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്കൊരു കോഴിമുട്ടയാണ്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ മാഗി മുക്കി പൊരിക്കാനുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മളെ ഫിംഗർ പോലെ ഒന്ന് ഇത് ഉണ്ടാക്കി വെക്കാം. ഇതിലേക്ക് മുക്കിയിട്ട് നമുക്കിത് പൊരിക്കാനുള്ളതാണ്. ഓരോന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡിനെ എടുത്തിരിക്കുന്നത്, ബ്രെഡ് പൊടിച്ചത് അതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഓരോന്നായിട്ട്. അപ്പോൾ എല്ലാവരും മിക്സ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പാകം ചെയ്യാനുള്ള പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി ഇത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിംഗർ മാഗി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളവിടെ. നമുക്കിത് മാറ്റി വെക്കാം, വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നല്ല രുചിയുള്ളൊരു സ്നാക്സാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.